എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. സ്മാർട്ട് ഹോംസിൻ്റെ പുതിയൊരു ഹോം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ മണർകാട് അയർക്കുന്ന് റോഡിലാണ്. ഇവിടെ അമയന്നൂർ എന്നൊരു ജംഗ്ഷന് സമീപത്തുള്ള മനോഹരമായൊരു വീടാണ് ഇപ്പോൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്നത്. കവലയിൽ നിന്നും അമയന്നൂർ കവലയിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം മാറിയുള്ള പഞ്ചായത്ത് റോഡിൽ നിന്നുമാണ് ഈ വീട്ടിലേക്കുള്ള വഴി സൗകര്യം ചെയ്തിരിക്കുന്നത്. ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാം. 6 സെൻറ് സ്ഥലത്തിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ടാണ് ഈ വീട് പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഫിനിഷിംഗ് വർക്കിലാണ് ഈ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് കാണാം, കയറി വരുമ്പോൾ കാണാം, ചുറ്റുമതിലൊക്കെ കെട്ടി വളരെ ഭംഗിയാക്കിയ കോമ്പൗണ്ട്, അതുപോലെ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ചെയ്തിട്ട് ലാൻഡിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. കയറി വരുന്ന വീട്ടിലെ ഭാഗങ്ങളൊക്കെ തന്നെ ഏകദേശം 70% ഇൻ്റർലോക്കിംഗ് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്ന ഒരു വീടാണ്. വാഹനങ്ങളൊക്കെ കയറി ഇറങ്ങി പോകുന്നതിനുള്ള സൗകര്യം കൊടുത്തുകൊണ്ട് 3-4 വാഹനങ്ങളൊക്കെ എടുത്തക്ക രീതിയിലുള്ള സൗകര്യവും ഈ 6 സെൻറ്റിൽ നല്ല രീതിയിൽ ഒരുക്കിയിരിക്കുന്നു. അത് നല്ല രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. കയറി വരുമ്പോൾ കാണാം, അത്യാവശ്യം വലിപ്പമുള്ള വാഹനങ്ങളൊക്കെ നമുക്ക് പാർക്ക് ചെയ്യത്തക്ക രീതിയിൽ കാർ പോർച്ച്, അതുപോലെ തന്നെ തിരിച്ച് ഇറക്കിക്കൊണ്ട് പോകത്തക്ക രീതിയിൽ സൗകര്യപ്രദമായിട്ടാണ് ഈ ഗേറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നിങ്ങനെ തള്ളി നമുക്കിങ്ങനെ സാധാരണ പോലെ ഇങ്ങനെ തുറക്കാവുന്നതും മറ്റൊന്ന് സ്ലൈഡ് ചെയ്ത് മാറ്റാവുന്ന രീതിയിലും ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കയറി ഇറങ്ങുന്നതിന് പ്രയാസമില്ലാത്തൊരു വീടാണ്. ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ടാപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗങ്ങളൊക്കെ തന്നെ ഇൻ്റർലോക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണാം, കാർ പോർച്ച് കഴിഞ്ഞ് കാണുന്നത് ഇവരുടെ സിറ്റൗട്ടാണ്. ഗ്രാനൈറ്റിൽ ഫ്ലോറിങ് ചെയ്ത നല്ലൊരു സിറ്റൗട്ടാണ്. ഏകദേശം കണ്ടംപററി സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന വീടായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്കുകൾ ഇവിടെ നമുക്ക് പല ഭാഗത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ റൂഫിൻ്റെ താഴെയായിട്ട് തന്നെ ധാരാളം സീലിംഗ് ലൈറ്റുകൾ, LED ലൈറ്റുകളൊക്കെ കൊടുത്ത് അത് ഭംഗിയാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് വീടിൻ്റെ ഉൾഭാഗത്തെ കാഴ്ചകളിലേക്ക് പോയി കഴിഞ്ഞാൽ തടിയിൽ ചെയ്തിരിക്കുന്ന, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ജനൽപ്പാടികൾ, അതുപോലെ തന്നെ തേക്കും തടിയിൽ നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഡോർ എന്നിവയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉൾഭാഗത്തെ കാഴ്ചകൾ എന്താണെന്ന് കണ്ടു നോക്കാം. വീടിനുള്ളിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് വിശാലമായൊരു ലിവിങ് സ്പേസ് എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും ഈ വീടിന് ഏറെ അനുയോജ്യമായ രീതിയിലുള്ള ഒരു ലിവിങ് സ്പേസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ആ ഭാഗത്ത് ഡൈനിങ് സ്പേസാണ്. ഡൈനിങ് ഏരിയ അതുപോലെ തന്നെ ലിവിങ് സ്പേസിലൂടെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് പാർഗോള ടൈപ്പിലൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു. ഇടയ്ക്ക് LED ബൾബ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കിനെ കുറിച്ച് പറയുകയാണ്, സീലിംഗ് വർക്കൊന്നും ചെയ്തിട്ടില്ല. റൂഫിലെ LED സീലിംഗ് ലൈറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും, ടൈലിൻ്റെ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈറ്റ് കളറിൽ അപ്പോക്സ് ചെയ്ത വെർട്ടിഫൈഡ് ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡൈനിങ് സ്പേസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഏകദേശം 1-6 ഗസരയ്ക്ക് ഇടാവുന്ന വലിപ്പമുള്ള ഡൈനിങ് ടേബിളൊക്കെ പ്ലേസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം ഇവിടെ. കയറി വരുമ്പോൾ ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിലത്തെ നിലയിലേക്ക് പോകുന്നതിനുള്ള സ്റ്റെയർകേസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റീലിലാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് ഒരു ബെഡ്റൂമിലേക്കുള്ള ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വാഷിങ്ങിനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഈ ഭാഗത്തു നിന്നാണ് കിച്ചണിലേക്കുള്ള ഓപ്പണിങ്ങും വരുന്നത്. നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം, എങ്ങനെയാണ് കിച്ചൻ്റെ കാര്യങ്ങളൊക്കെ എന്നറിയാമല്ലോ. ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാം. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു വാഷിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂം ഈ ഭാഗത്തായിട്ട് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് കിച്ചണിലേക്കാണ്. വളരെ ഭംഗിയുള്ള ഈ വീടിന് അനുയോജ്യമായ രീതിയിൽ നല്ലൊരു കിച്ചൺ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വൈറ്റ് ബ്ലാക്ക് കളറിലുള്ള കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഡ്രോയർ അതുപോലെ എല്ലാ സംവിധാനവും നല്ല ഭംഗിയായിട്ട് തന്നെ ഒരുക്കിയിരിക്കുന്നു. ഏകദേശം വുഡൻ ടൈപ്പിലുള്ള വെർട്ടിഫൈഡ് ടൈൽസാണ് അടുക്കളയിൽ കിച്ചണിൽ ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വർക്ക് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഒതുക്കത്തിൽ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ഏരിയ, ഇവിടെ ഒരു പുകയില്ലാത്ത അടുപ്പ്, അതുപോലെ തന്നെ ഒരു വാഷ് ബേസിന് മറ്റ് സൗകര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഏകദേശം ഒരു 12x12 സൈസിൽ വരുന്ന വലുപ്പമുള്ള ഒരു ബെഡ്റൂം, 2 ജനലുകളൊക്കെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിരിക്കുന്നു. കബോർഡ് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ട് ചെയ്തിരിക്കുന്നു. വിലയുടെ ഭാഗം വെച്ചുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇൻറ്റീരിയൽ ഭാഗം. അതുപോലെ തന്നെ കബോർഡ് വർക്കുകളും ചെയ്യാത്തത്, ഏകദേശം ഈ വീട്ടിൽ ചോദിക്കുന്നത് 65 ലക്ഷം രൂപയാണ്. ഈ സ്ഥലത്തെ വിലയും മറ്റ് കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ താരതമ്യ വില കുറവാണ് ഈ വീടിന്. അതുകൊണ്ടാണ് ഇതൊക്കെ അത്യാവശ്യം ഒഴിവാക്കിയിരിക്കുന്നത്. അത് നല്ലതാണ്, ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങുന്നവർക്ക് അവരുടെ ഇഷ്ടത്തിന്
അവരുടെ കട്ടിലൊക്കെ പ്ലേസ് ചെയ്യുന്നതിനൊക്കെ അനുസരിച്ച് എവിടെ വേണമെങ്കിലും നമുക്കത് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഓരോ ബെഡ്റൂമുകളിലും ഇൻബിൽട്ടായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കത് മാറ്റാനും സാധിക്കില്ല. വിലയനുസരിച്ച് കുറച്ച് കിട്ടുന്നതുകൊണ്ട് അതൊക്കെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. മുമ്പ് നമ്മൾ കണ്ട അതേ ബെഡ്റൂമിൻ്റെ സൈസ് തന്നെയാണ്, 12x12 സൈസിൽ വരുന്നു. ഇത് കോമൺ ബാത്റൂമിനോട് ചേർന്ന് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമല്ല, കോമൺ ബാത്റൂം ഉപയോഗിക്കത്തക്ക രീതി ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെയും രണ്ട് ജനലുകൾ കൊടുത്തുകൊണ്ട് വെളിച്ചം കിട്ടത്തക്ക രീതി ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. അവിടുത്തെ ബെഡ്റൂമുകളും മറ്റു കാഴ്ചകളും കാണാം. കേസ് കയറി നമ്മൾ കയറി വരുന്ന ഈ ഭാഗത്തായിട്ട് ഒരു ജനൽ കൊടുത്തിരിക്കുന്നു. രണ്ട് ലാൻഡിംഗാണ് ഈ സ്റ്റെയർ കേസിന് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത് നമ്മളെത്തുന്നത് മുകളിലത്തെ നിരയിലെ ഹാളിലേക്കാണ്. കേസ് കയറി നമ്മളെത്തുന്ന മുകളിലത്തെ നിരയിലെ ഹാള് നല്ല വിശാലമായൊരു ഹാളാണ്. താഴെ നമ്മൾ കണ്ടതുപോലെയല്ല, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹാളാണ്. ഇവിടെ ഈ ഹോളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ബെഡ്റൂം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. താഴത്തെ നിലയിലെ പോലെ തന്നെ ഒരു 12x12 സൈസിലുള്ള ബെഡ്റൂം ഇവിടെയും ചെയ്തിരിക്കുന്നു. സെയിമാണ്, താഴത്തെ ഇതിൻ്റെ നേരെ താഴത്തെ നിലയിലുള്ള ബെഡ്റൂമും ഈ ബെഡ്റൂമും സെയിമാണ്. ഇവിടെ ഒരു ബാത്റൂമും ചെയ്തിരിക്കുന്നു. വളരെ ഭംഗിയായിട്ടുള്ളൊരു ബെഡ്റൂം. അതുപോലെ ഇവിടെയും രണ്ട് ജനലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാൽക്കണിയിൽ അതുപോലെ തന്നെ ടെറസ് ഏരിയയിലേക്കും പോയി അവിടുത്തെ കാഴ്ചയോടെ കണ്ടു നോക്കാം. മുകളിലത്തെ നിലയിലെ ഹോളിൽ നിന്നും നമ്മളെത്തുന്ന ടെറസ് ഏരിയയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു. അതുപോലെ ഡ്രസ്സ് വാഷ് ചെയ്യാനും മറ്റ് ഉപയോഗങ്ങൾക്കും നമുക്ക് ഈ ഏരിയ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇതും ഈ വീടിന് ഏറെ അനുയോജ്യകരമായ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കോട്ടയം ടൗണിൽ നിന്നും ഏകദേശം 11 കിലോമീറ്റർ മാറിയാണ് അമയനൂർ എന്ന സ്ഥലം. ഇവിടെ നിന്നും വെറും 4 കിലോമീറ്റർ മാത്രമാണ് മടർകാട് പള്ളിയിലേക്കും അതുപോലെ തന്നെ കാവുംപടി ദേവീക്ഷേത്രത്തിലേക്കുമുള്ള ദൂരം. ഇവിടെ ആമയന്നൂർ ഒരു മഹാദേവ ക്ഷേത്രം കൂടിയുണ്ട്. അതുപോലെ തന്നെ ധാരാളം സ്കൂളുകളും അതുപോലെ എഡ്യൂക്കേഷൻ സെൻ്ററുകളും ഒക്കെയുള്ള ഒരു മേഖലയാണ് ഈ ആമയന്നൂർ, അതുപോലെ മടർകാട് ഏറ്റുമാനൂർ എന്ന് പറയുന്ന ഭാഗം. മടർകാട് ഏറ്റുമാനൂർ ബൈപ്പാസിലേക്ക് ഏകദേശം 2 കിലോമീറ്ററാണ് ദൂരം. 6 സെൻറ്റിലെ പണി കഴിപ്പിച്ചിരിക്കുന്ന 2000 സ്ക്വയർ ഫീറ്റിലെ 4 ബെഡ്റൂം ആയിട്ടുള്ള ഈ വീടിന് ഇതിൻ്റെ ഉടമ പ്രതീക്ഷിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. വിലയും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീട് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാവുന്നതാണ്. ലോൺ സൗകര്യവും ചെയ്ത് തരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള മനോഹരമായ വീടുകളുടെ വീഡിയോ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് തത്സമയം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഈ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും നേരിൽ വന്ന് കാണുന്നതിനും ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ കണ്ടതിന് നന്ദി.